കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 17-11 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഞാൻ അവരോടുകൂടി ആയിരുന്നപ്പോൾ അങ്ങെനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു, ഞാൻ അവരെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധലിഖിതം പൂർത്തിയാകാൻ വേണ്ടി നാശത്തിൻ്റെ പുത്രനല്ലാതെ അവരിൽ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഇതാ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകേണ്ടതിനാണ്. അവിടുത്തെ വചനം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. എന്നാൽ ലോകം അവരെ ദ്വേഷിച്ചു. എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. ലോകത്തിൽ നിന്ന് അവരെ അവിടുന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ലോകത്തിൻ്റേതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റേതല്ല. അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാനും അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരുസഭയിൽ വിശുദ്ധ ജസ്റ്റിനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വിജാതീയനായിരുന്ന വ്യക്തി, ഒരു തത്വചിന്തകനായിരുന്ന വ്യക്തി, ഒരു ഫിലോസഫർ. അദ്ദേഹം 30-ാമത്തെ വയസ്സിലാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്. ഈ വിശുദ്ധൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, വചനവായന, ബൈബിൾ വായന. രണ്ടാമത്തെ കാര്യം, രക്തസാക്ഷികളുടെ ധീരത. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ അദ്ദേഹം കണ്ടു രക്തസാക്ഷികളായ വ്യക്തികളുടെ ധൈര്യവും അവരുടെ സമർപ്പണ ബോധവും. ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെ മാനസാന്തരത്തിലേക്കും വിശ്വാസത്തിലേക്കും നയിച്ച് അവസാനം അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പിന്നീട് സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഒരുപാട് അധ്വാനിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് വിശുദ്ധ ജസ്റ്റിൻ. അവസാനം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന വ്യക്തികളും രക്തസാക്ഷിത്വത്തിലേക്ക് നയിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വിശുദ്ധ ജസ്റ്റിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, അദ്ദേഹത്തിൻ്റെ പുണ്യാഭ്യാസം. പുണ്യങ്ങൾ അഭ്യസിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ജസ്റ്റിൻ. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ജ്ഞാനം. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരുപാട് വ്യക്തികളെ, വിശ്വാസത്തിനെതിരെ സംസാരിച്ച വ്യക്തികളെ, വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ച വ്യക്തികളെ, അവരോടെല്ലാം സംസാരിക്കുകയും അവരെയൊക്കെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് ഒരു ഉപകരണമായി മാറുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, നമ്മുടെയൊക്കെ ജീവിതം ഒരു സാക്ഷ്യ ജീവിതമായി മാറിയാൽ നമ്മളെ കാണുന്ന എത്രയോ പേർക്ക് വിശ്വാസം ഏറ്റെടുക്കാൻ പറ്റും. സഹനവേളകളിൽ നമ്മളത് എടുക്കേണ്ടതുപോലെ എടുക്കുന്നെങ്കിൽ അത് കാണുന്ന വ്യക്തികൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ അതൊരു കാരണമായി തീരും. നമ്മുടെയൊക്കെ പ്രസംഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. കുറ്റമറ്റ ഒരു ജീവിതമാണെങ്കിൽ അനേകം മക്കളെ ആ ജീവിതം ഈശോയിലേക്ക് അടുപ്പിക്കും എന്ന ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ടൊരു കാര്യം, അപ്പസ്തോല പ്രവർത്തനം 20:35. ഇവിടെയൊക്കെ ചങ്കിൽ ഇടം പിടിച്ചെങ്കിൽ എന്ത് നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റിയേനെ. അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം. ഇത് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യം, വിശുദ്ധ ജസ്റ്റിൻ നമ്മളെ പഠിപ്പിച്ച കാര്യം, വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിച്ച കാര്യം.
ബൈബിൾ കഥാപാത്രങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്ന വാദിവിശിഷ്ടമായ ഒരു കാര്യമാണ്, സ്വീകരിക്കുന്നതിനേക്കാൾ നൽകുന്നതാണ് ശ്രേയസ്കരം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഇന്ന് സ്വാർത്ഥത പലരെയും വരിഞ്ഞു മുറുക്കി, അതുമൂലം അകപ്പാടെ അവരുടെ മനസ്സിൽ വരുന്ന ചിന്ത, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് കിട്ടണം, ഒരിക്കൽ പോലും എനിക്കെന്ത് നൽകാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അമേരിക്കയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അമേരിക്കയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്രകാരം നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തുമാത്രം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്താണെങ്കിലും കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുകയുണ്ടായി, ലോകം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നാണ്. ലോകം വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നിങ്ങൾ മാതാപിതാക്കൾ, മക്കൾ, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്നെങ്കിൽ, മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി മാതാപിതാക്കൾ നിലകൊള്ളുന്നെങ്കിൽ എന്തുമാത്രം നന്മകൾ അതിലൂടെ നമുക്ക് കൈവരിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ലോകം വിശുദ്ധീകരിക്കപ്പെടാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമാണ്, പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷേ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. ഇത് ചിലരെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ കുറ്റം കണ്ടുപിടിക്കും, കുറ്റം പറയുകയും ചെയ്യും, എല്ലാവരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്, നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ എല്ലാവരിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചെന്ന് വരും. പക്ഷെ മാർപ്പാപ്പ പറയുകയാണ്, അതിനേക്കാൾ എത്രയോ വിശിഷ്ടമായ കാര്യമാണ് നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നത്. എന്താണ് ശരിക്കുള്ള പരിഹാരം? ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. ത്യാഗങ്ങൾ എടുക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും. നമ്മൾ കാണുന്നു ഈ യോഹന്നാൻ 17-ാം അധ്യായം, ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥന. ഈ പുരോഹിത പ്രാർത്ഥനയിൽ യേശു പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു വിഷയമുണ്ട്, പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരൊന്നായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരീ ലോകത്തിലാണ്, അവർ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്ര മാതാപിതാക്കൾ ശരിക്കും ഉള്ളൊരുക്കി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എൻ്റെ മക്കൾ അവരീ ലോകത്തിലാണ്, അവർ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നവരാണ്, അവർ സ്കൂളിലേക്ക് പോകുന്നവരാണ്, അവർ കോളേജിലേക്ക് പോകുന്നവരാണ്, അവർ നഷ്ടമാകാതിരിക്കാൻ ഞാൻ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നെഞ്ചുരുകി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര മാതാപിതാക്കളുണ്ട്. ഇനി അതിന് പകരം മറ്റു പല കാര്യങ്ങളും ലോകം ചെയ്യുന്നത് പോലെ നമ്മുടെ മക്കളെ സുരക്ഷിതരാക്കാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്തെന്ന് വരും. അതിനേക്കാൾ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം കർത്താവ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് പഠിപ്പിക്കുകയാണ്, അവർക്ക് വേണ്ടി ത്യാഗോജ്വലമായിട്ട് പ്രാർത്ഥിക്കുക, അതാണ് അവരെ സുരക്ഷിതരാക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഇനി കർത്താവ് പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഐക്യത്തിന് വേണ്ടിയാണ്. നമ്മളെത്ര പേര്, നമ്മുടെ കുടുംബത്തിൽ 6 പേരുണ്ടെങ്കിൽ ഈ 6 പേരും ഹൃദയൈക്യത്തോടുകൂടി ജീവിക്കണം, അതിനുള്ള കൃപ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. രോഗസൗഖ്യത്തിനും മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഐക്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് മഹനീയമായൊരു പ്രാർത്ഥനയായിട്ട് യേശുക്രിസ്തു തന്നെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അനൈക്യത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നത് മ്ലേച്ഛതയായിട്ടാണ് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 19-ാമത്തെ വചനമെടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്, സഹോദരർക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നത് മ്ലേച്ഛതയായിട്ട് കർത്താവ് കണക്കാക്കുന്നു. പതിവുണ്ട്, ആ ഒരു മ്ലേച്ഛതയിലേക്ക് ഒരു കാരണവശാലും നമ്മൾ വീഴരുത്, വീഴാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇക്കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.